നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ 2024 ലോക്സഭാ ഇലക്ഷനിലേക്ക് വോട്ട് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമുക്ക് വോട്ടർ ഐ ഡി കൈവശം ഉണ്ടെങ്കിലും ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അന്തിമമായിട്ടുള്ള വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോയെന്ന് ഏതൊക്കെ രീതിയിലൂടെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് പേരുണ്ടോയെന്ന് ചെക്ക് ചെയ്യാമെന്ന്, അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള വോട്ടേഴ്സ് ഐ ഡി കാർഡ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഐ ബട്ടണിൽ, അതുപോലെ തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണം. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇവിടെ വോട്ടർ പട്ടികയിൽ പേരെന്നറിയാനായിട്ടുള്ള 4 മാർഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തേത് നമ്മുടെ മൊബൈലിൽ നിന്ന് ഒരു SMS അയക്കുക എന്നുള്ളതാണ്. അയക്കേണ്ട ഫോർമാറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ECI എന്ന് ടൈപ്പ് ചെയ്ത് ക്യാപ്പിലായിരിക്കണം. സ്പേസ് ഇട്ട ശേഷം ഇലക്ഷൻ ID കാർഡിലെ നമ്പര് ടൈപ്പ് ചെയ്തിട്ട് 1950 SMS അയക്കേണ്ടത്. SMS അയച്ചു കഴിയുമ്പോഴത്തേക്കും താങ്ക് യു ഫോർ കോൺടാക്ട് നമ്പർ മെസ്സേജ് വരും. ഉടൻ തന്നെ വോട്ടറിന്റെ പേര്, ബൂത്ത് നമ്പർ, ക്രമ നമ്പർ അടങ്ങിയ SMS ആയിട്ട് ലഭിക്കും. അതുപോലെ തന്നെ വോട്ടർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1950 വിളിക്കുക. വിളിച്ചിട്ട് നമ്മുടെ വോട്ടർ ID കാർഡ് നമ്പർ നൽകിയാൽ ഉൾപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ECI.gov.in വെബ്സൈറ്റ് ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. കാണുന്ന 3 ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ടേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് 4 ഓപ്ഷനായിട്ടുള്ള സെർച്ച് ഇലക്ട്രൽ റോൾ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കാണാം. സെർച്ച് ബൈ എപ്പിക്, സെർച്ച് ബൈ ഡീറ്റെയിൽസ്, സെർച്ച് ബൈ മൊബൈൽ. ഇതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള സെർച്ച് ബൈ എപ്പിക്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ വിവിധ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഏത് ലാംഗ്വേജാണ് വേണ്ടത് ആ ലാംഗ്വേജിലേക്ക് സെലക്ട് ചെയ്യുക. തുടർന്ന് നമ്മുടെ എപ്പിക് നമ്പർ, വോട്ടർ ID കാർഡിലെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് സ്റ്റേറ്റ്, അതിൽ നിന്ന് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ തന്നിരിക്കുന്ന ആ ക്യാപ്ചർ കോഡ് തെറ്റാതെ എൻ്റർ ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. അവിടെ സെർച്ച് റിസൾട്ടിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ആ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നതാണ്. അവിടെ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൂത്ത് നമ്പർ, ക്രമ നമ്പർ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ നിന്നറിയാം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഹോം പേജിൽ തന്നെ സെർച്ച് യുവർ നെയിം ഇൻ ഇലക്ട്രൽ റോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സെർച്ച് ബൈ മൊബൈൽ, സെർച്ച് ബൈ QR കോഡ്, സെർച്ച് ബൈ ഡീറ്റെയിൽസ്, സെർച്ച് ബൈ എപ്പിക് നമ്പർ. ലാസ്റ്റത്തെ ഓപ്ഷൻ ആയിട്ടുള്ള സെർച്ച് ബൈ എപ്പിക് നമ്പർ സെലക്ട് ചെയ്യുക. തുടർന്ന് നമ്മുടെ വോട്ടർ ID കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ നമ്മൾ ലോഗിൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ജസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോയെന്ന് ചെയ്യാനായിട്ടുള്ള ഒരു 4 മാർഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത്. വീഡിയോ നമുക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.